ശബരിമലയിൽ ഏറ്റവും കൂടുതൽ പോകുന്നത് CPMകാരെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. കമ്മ്യൂണിസ്റ്റിന് വിശ്വാസം തടസ്സമല്ല. വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും വോട്ട് നേടിയാണ് ഇടതുപക്ഷം അധികാരത്തിലെത്തിയിട്ടുള്ളതെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ശബരിമലയിൽ പോകുന്നവരിൽ നിന്ന് ഒരു അഭിപ്രായ സർവേ നടത്തിയാൽ ഒന്നാമത്തെ പാർട്ടിയുടെ സ്ഥാനം ഞങ്ങൾക്ക് തന്നെ കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ഒരിക്കലും ശബരിമലയിൽ പോയിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ മല ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കയറിക്കൊണ്ടിരിക്കുന്ന ശബരിമല ഭക്തന്മാർ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, സഖാവേ ലാൽസലാം ലാൽസലാം. ശബരിമലയിൽ നിന്നാണ് ഈ ലാൽസലാം. ഉപതെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ NSS CPM വാക്പോര തുടരുന്നു. വിശ്വാസ സംരക്ഷണത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടികൾ സ്വീകരിച്ചില്ലെന്ന ആരോപണവുമായി G.സുകുമാരൻ നായർ വീണ്ടും രംഗത്തെത്തി. അതിനാലാണ് ഉപതെരഞ്ഞെടുപ്പിൽ ശരിദൂരം സ്വീകരിക്കാൻ കാരണമെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കി. NSSന്റെ ശരിദൂരം ആർക്കും അനുകൂലമായി വ്യാഖ്യാനിക്കാമെന്നായിരുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണം. UDFന് അനുകൂലമായ നിലപാടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുകയെന്ന് ഒന്നുകൂടി സ്ഥിരീകരിക്കുകയാണ് G.സുകുമാരൻ നായരുടെ വാർത്താക്കുറിപ്പ്. NSS ശരിദൂരം സ്വീകരിക്കാൻ കാരണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിശ്വാസ സംരക്ഷണത്തിന് അനുകൂല നിലപാട് സ്വീകരിച്ചില്ല എന്നതിലാണെന്ന് സുകുമാരൻ നായർ ആരോപിച്ചു. ഇടതു സർക്കാർ ആചാരാനുഷ്ഠാനങ്ങൾക്കെതിരായ നിലപാട് സ്വീകരിക്കുകയും നവോത്ഥാനത്തിൻ്റെ പേരിൽ ജനങ്ങൾക്കിടയിൽ വിഭാഗീയത വളർത്തിയും രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണ്. ഒരു വിഭാഗത്തെ താലോലിക്കുകയും മുന്നോക്ക വിഭാഗങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്നു. മുന്നോക്ക വിഭാഗത്തിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കുള്ള ആനുകൂല്യങ്ങളും ഇടതു സർക്കാർ തടഞ്ഞുവച്ചിരിക്കുകയാണ്. ഇതിന് മറുപടി നൽകാതെയും പ്രശ്ന പരിഹാരമില്ലാതെയും NSSനെ തള്ളിയാൽ ജനങ്ങളത് ഉൾക്കൊള്ളില്ലെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കി. NSS ശരിദൂരം ആർക്കും അനുകൂലമായി വ്യാഖ്യാനിക്കാമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ NSSകാരൻ കോൺഗ്രസ് പ്രവർത്തകനാണ്. ഇടതുപക്ഷക്കാരനായ NSSകാരൻ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കും. NSS പാർട്ടി ഉണ്ടാക്കി മത്സരിച്ചിട്ടും ഇടതുപക്ഷം കേരളത്തിൽ ജയിച്ചിട്ടുണ്ടെന്നും കോടിയേരി പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇതിൽ യാതൊരുവിധ ബേജാറും ഇല്ല. മുൻകാലങ്ങളിലും ഇത്തരം നിലപാടുകൾ ഇതുപോലുള്ള സംഘടനകൾ സ്വീകരിച്ചിട്ടുണ്ട്. അതാത് സമുദായത്തിൽപ്പെട്ട ഇടതുപക്ഷക്കാർ ഇടതുപക്ഷത്തിന്റെ കൂടെ തന്നെ വന്നിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ ഇടപെടുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് ഇടപെടട്ടെ, അതാണ് അവർ ചെയ്യേണ്ടത്. മറ്റു തരത്തിൽ മതസംഘടനകളും സമുദായ സംഘടനകളും രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് ശരിയായ ഒരു സന്ദേശമല്ല. അതേസമയം NSSനെ അനുനയിപ്പിക്കാനുള്ള നീക്കം BJPയുടെ ഭാഗത്തുനിന്നും നടക്കുന്നുണ്ട്. സുകുമാരൻ നായരുമായി ചർച്ച നടത്തുമെന്ന് കുമ്മനം രാജശേഖരൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.